അല്ലാമ വരഹമുല്ലാ താലി വാത്തമീൻ്മാ നമ്മുടെയൊക്കെ ചിന്താ മണ്ഡലങ്ങളിൽ ഉരുത്തിരിഞ്ഞ് വരാവുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് വരുന്ന മുസ്ലിം ജനതയുടെ മനസ്സാകുന്ന മാണിക്യകുട്ടാരത്തിൽ രാജകുമാരനെ പോലെ പ്രക്ഷോഭിക്കുന്ന ഈന്തപ്പനക്കുലകളുടെയും മുന്തിരി പൂവള്ളികളുടെയും ശീതളച്ചായിയിൽ പരിലസിക്കും അങ്ങ് മദീന മുനവറയിൽ അന്തിവിശ്രമം കൊള്ളുന്ന ലോകത്തിന് അനുഗ്രഹമായി കടന്നുവന്ന അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിയോഗിക്കപ്പെട്ടില്ല എന്തുകൊണ്ട് ഇന്ത്യയിൽ നിയോഗിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അറേബ്യൻ ജനത വേണ്ടി അറേബ്യൻ മരുഭൂമിയിൽ മക്കയിൽ എന്തുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ നിയോഗിക്കപ്പെട്ടത് എങ്ങനെയാണ് മുഹമ്മദ് നിയോഗം അറേബ്യയിലാകാൻ കാരണമെന്ത് എന്നുള്ള ചോദ്യം നമ്മുടെയെല്ലാം മനസ്സിൽ ഉരുത്തിരിഞ്ഞു എന്നേക്കാവുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം ലോകം മുഴുവൻ പ്രകാശം പരത്തിയ അന്തിമ സന്മാർഗ സന്ദേശത്തിന്റെ സൂര്യൻ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമാതങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരുൾമുറ്റിയ അറേബ്യയിൽ ഉദിച്ചുയരാനായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം അതിലൂടെ ഈ സന്ദേശത്തിന്റെ പ്രഥമവാഹകരായി അറബികളെ അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ് ലോകമകിലും സത്യദീനിനെ പ്രബോധനം ചെയ്യാൻ അവരെ അള്ളാഹു ചുമതലപ്പെടുത്തുകയാണ് കാരണം അവരുടെ മനസ്സ് പൂർണ്ണമായും ശുദ്ധമായിരുന്നു ആരുടെ അറബികളുടെ മായ് കളയാൻ ബുദ്ധിമുട്ടുള്ള പഴയ വരകളും വരികളും അവരുടെ മനസ്സിലില്ലായിരുന്നു എന്നാൽ റോം ഇറാൻ ഇന്ത്യ എന്നിവിടങ്ങളിലെ ജനതകളുടെ അവസ്ഥ അതായിരുന്നില്ല സ്വന്തം സാംസ്കാരിക നാഗരികതകളിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിരുന്ന അവരുടെ മാനസിക മണ്ഡലങ്ങളിൽ മായ്ച്ചു കളയാൻ പ്രയാസമുള്ള മുദ്രകൾ പതിഞ്ഞിരുന്നു നിരക്ഷരവും അസാംസ്കാരികവുമായ ജീവിതത്തിലൂടെ മനസ്സിൽ വീണിരുന്ന ഏതാനും സാധാരണ പാടുകൾ മാത്രമേ അറേബ്യകളിൽ ഉണ്ടായിരുന്നുള്ളൂ അത് മായച്ച് തലസ്ഥ തലസ്ഥാനത്ത് നൂതന ചിത്രങ്ങൾ വരയ്ക്കാനും മായ്ക്കാനും കഴുകാനും എളുപ്പമായിരുന്നു അറബികൾ എന്നുള്ള ആ ജനത നേരായ പ്രകൃതിയിൽ ഉറച്ചു വരായിരുന്നു അറബികൾ സത്യം മനസ്സിലായില്ലെങ്കിൽ അത് വ്യക്തമാവുന്നത് വരെ പടപുരുതാൻ അവർ മടിച്ചിരുന്നില്ല സത്യം വ്യക്തമായാൽ മനസ്സ് തുറന്ന് സ്വീകരിക്കാനും അതിനെ മാറോടണച്ചു പിടിക്കാനും അതിനുവേണ്ടി ജീവാർപ്പണം നടത്താനും അവർ ശങ്കിച്ചിരുന്നില്ല അങ്ങനെയുള്ള ആളുകാരായിരുന്നു അറബി അറേബ്യൻ സമൂഹത്തിൽ അന്ന് ജീവിച്ച ആളുകൾ യാഥാർത്ഥ്യാന്വേഷണവും സംശുദ്ധ പ്രകൃതിയുമുള്ളവരായിരുന്നു അറബികൾ മറ്റുള്ളവരെ ചതിക്കുവാനും സ്വയം ചതിയിലേക്ക് ചാടാനും അവർ ഇഷ്ടപ്പെട്ടു ില്ല ഉറച്ചു നിൽക്കുന്നവരും ആ അറബികൾ സത്യസന്ധതയുടെയും വാഗ്ദാന പാലനത്തിന്റെയും ഉദാത്ത ഗുണങ്ങൾ അവരിൽ നിറഞ്ഞു നിന്നിരുന്നു അറബികളിൽ സത്യസന്ധതയും നീതിബോധവും ധീരതയും ഉണ്ടായിരുന്നു കാപഡ്യവും ഗൂഢാലോചനയും കുതന്ത്രങ്ങളും അവർക്ക് തികച്ചു മന്യമായിരുന്നു ചങ്കൂറ്റത്തോടെ അടനാടുന്നവരും അധികനേരം കുതിരപ്പുറത്ത് കഴിയുന്നവരും കരുത്തുറ്റ പ്രതിരോധത്തിന്റെയും സഹനത്തിന്റെയും ഉടമകളും ലളിത ജീവിതം പതിവാക്കിയവരും യുദ്ധമായി ൾ പരിശീലിച്ചവരുമായിരുന്നു അറബികൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ അറേബ്യയിൽ നിയോഗിക്കപ്പെടാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാൻ ഐബാദത്ത് ചെയ്യാൻ അവനിലേക്ക് അവന്റെ അടിമകളെ ക്ഷണിക്കാൻ ദാവത്ത് നടത്താൻ എന്നീ രണ്ട് മഹത് കാര്യങ്ങളുടെ കേന്ദ്രമാക്കാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പണിതുയർത്തിയ കഴിവ നിലനിന്നിരുന്നത് െ ബെന്നറിയപ്പെടുന്ന മക്കയിലായിരുന്നു പ്രിയമുള്ളവരെ ജനങ്ങൾ ആരാധനകൾ അനുഷ്ഠിക്കാൻ ഏറ്റവും ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം അത് കഴബ തന്നെയാണ് അനുഗ്രഹീതവും ആലോകർക്ക് മാർഗദർശനവുമായി സ്ഥാപിതമായ ഒരു ഭവനമാണ് കഴബ എന്ന് അള്ളാഹു തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ പറയുമ്പോൾ ആ മക്കയിലേക്കല്ലാതെ ആ കഴബ നിലനിൽക്കുന്ന സ്ഥലത്തേക്കല്ലാതെ മറ്റെവിടേക്കാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലാ തങ്ങളെ നിയോഗിക്കപ്പെടുക ഇൻഷ ഇനിയും പ്രവാചക ചരിത്രങ്ങളുമായി കാണാം അതുവരെ അസലൈക്കും വരഹമുല്ല